എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്ന നമ്മുടെ R15 വെർഷൻ 4 നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലോഞ്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മുടെ R15 M തന്നെ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ വാഹനം തന്നിരിക്കുന്നത് AMG ഓട്ടോമൊബൈൽസ് ആണ്, തലശ്ശേരി. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചോദിച്ച് വിളിക്കരുത്, വണ്ടിയില്ല. ഈ ഒരു വാഹനം തന്നെ രണ്ടു ദിവസത്തേക്കായിട്ട് മാത്രം വന്നിരിക്കുന്നതാണ്, ജസ്റ്റ് ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വണ്ടി റിട്ടേൺ പോകുന്നതാണ്. അപ്പം വാഹനത്തിൻ്റെ ഒഫീഷ്യൽ കണ്ടുപിടുത്തിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് വഴി അറിയിക്കുന്നതാണ്. നമ്മുടെ നോക്കിയാൽ മതി, ചാനൽ തന്നെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോയേക്കാം, ലേറ്റ് ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് തന്നെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ്. ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ രണ്ട് ഒരു കണ്ണുപോലെ തന്നെയായിരുന്നു നമ്മുടെ ലൈറ്റ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുകയാണ്. പിന്നെ R15 ഓണേഴ്സിൻ്റെ ഏറ്റവും വലിയ കംപ്ലയിൻ്റ് ആയിരുന്നു, അതായത് ഹെഡ്ലൈറ്റിന് വെളിച്ചമില്ല എന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്കൊരു ബൈ ഫങ്ഷണൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ MT15 വരുന്ന സെയിം ഹെഡ്ലൈറ്റ് ആണ് നമ്മുടെ ഈ ഒരു R15 V4 മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ആ ഒരു ലൈറ്റിന്റെ പൊസിഷൻ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് സെൻട്രലായിട്ട് തന്നെയാണ് നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആ MT വരുന്ന ഒരു ചെറിയ വിങ് ഒക്കെ കൊടുത്തിട്ട് അതിന്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സാധാരണ R15 V3 ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ടിലെ ഒരു നോസ് കുറച്ചുകൂടെ വലുതായി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഹെഡ്ലൈറ്റിനെ കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ രണ്ട് ഡേ ടൈം LED ലൈറ്റ്സ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ലൈറ്റ്സ് നമ്മുടെ വാഹനത്തിൻ്റെ ലുക്കിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ദൂരത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കാണിക്കും നമ്മുടെ ആ ഒരു ഡേ ടൈം ലൈറ്റ്. നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്ന കളേഴ്സ് പറയുന്നത് റെഡ്, ബ്ലൂ, പിന്നെ മാറ്റ് ബ്ലാക്ക്, പിന്നെ അതേപോലെ നമ്മുടെ R15 M ഈ ഒരു സിൽവർ ഗ്രേയും അതേപോലെ തന്നെ ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നൊരു കളറാണ് നമുക്ക് നമ്മുടെ R15 M വരുന്നത്. പിന്നീട് അതേപോലെ തന്നെ നമുക്ക് മോൺസ്റ്റർ എഡിഷൻ എന്ന് പറയുന്ന ഒരു വാഹനം കൂടെ വരുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്കിൽ മോൺസ്റ്റർ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു വാഹനമാണ്. അതും R15 M സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഓവർ സ്റ്റിക്കറൊന്നും ഒട്ടിച്ച് ചളവാക്കാതെ നല്ലൊരു രീതിയിൽ തന്നെ നമ്മുടെ കമ്പനി ഒരു വാഹനത്തെ ഡിസൈൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസ് തന്നെ വരുന്നത് നല്ലൊരു ലുക്കിൽ തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു LED ആ ഒരു ഫ്രണ്ട് ഇതിൽ അല്ല, ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കിറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് R15 V3 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഫിനിഷിങ്ങും അതേപോലെ തന്നെ കുറച്ചുകൂടെ ആ ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു R15 V3 ചെറിയൊരു ഇളക്കം പോലെ നമുക്ക് ടാങ്കിൻ്റെ ഭാഗത്ത് ഈ ഫ്രണ്ടിലൊക്കെ ഫീൽ ചെയ്യുന്നത്, പക്ഷേ ഇതിനതില്ല. പിന്നെ നമ്മുടെ മിററിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് സെയിം R15 V3 വന്നിരുന്ന സെയിം മിറേഴ്സ് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു സെയിം പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ വരുന്നതും. പിന്നെ നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം, അതായത് യമഹ ആദ്യം മുതൽ, അതായത് നമ്മുടെ MT15 ഇറങ്ങിയ കാലം മുതൽ നമ്മളെ ആക്കിയൊരു പരിപാടിയായിരുന്നു USD ഫോക്ക്. നമ്മുടെ MT15 ആദ്യം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് USD ഫോക്സ് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വാഹനത്തെ വളരെയധികം നമ്മുടെ നെഞ്ചിലേക്ക് കയറ്റിയതായിരുന്നു. പക്ഷേ എന്നാൽ ആ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നത്. പക്ഷേ ഈ പ്രാവശ്യം അത് കമ്പനി മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ്, ചരിത്രമേ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് KYT USD ഫോക്സ് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു USD വന്നതിൻ്റെ മാറ്റം നമുക്ക് വാഹനം ഫസ്റ്റ് ഡ്രൈവിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് എന്ന് വെച്ചിട്ട് അടിപൊളിയാണ്, സസ്പെൻഷൻ്റെ കാര്യം ഒന്നും പറയാനില്ല. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പീസിൻ്റെ ഫിനിഷ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് തന്നെ നമ്മുടെ R15 V3 ഒക്കെ പോലെ തന്നെയാണ് സെയിം ഏകദേശം ഒക്കെ വരുന്നത്. പിന്നീട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യമാണ്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കമ്പനി നോർമൽ എല്ലാ വാഹനങ്ങൾക്കും സെയിം ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് യമഹയുടെ സൈറ്റിൽ നമുക്ക് വേറെ LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. പിന്നീട് അണ്ടർബെല്ലിയും നമുക്ക് ഇതിനോട് വലിയൊരു ഗ്യാപ്പ്, നമ്മുടെ കിറ്റിന് വലിയൊരു ഗ്യാപ്പ് നൽകാതെ സെയിം ആ ഒരു ഫിനിഷിംഗ് തന്നെ ആ ഒരു ഫ്ലോയിൽ ഒഴുകി വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ അണ്ടർബെല്ലിയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ R15 V3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാറ്റ് ഫിനിഷിലുള്ളൊരു മഡ്ഗാർഡായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇതിൽ നമ്മുടെ ആ ഒരു ബോഡി കളറിന് വരുന്ന നല്ലൊരു പക്കാ ഫിനിഷിങ്ങിനുള്ളൊരു ആ ഒരു നല്ല ഒതുങ്ങിയ ഒരു ഷേപ്പിൽ വരുന്നൊരു ഫ്രണ്ട് മഡ്ഗാർഡാണ് കമ്പനി നമ്മുടെ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡ് പാനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു സിൽവറും ബ്ലൂ കൂടെ
കാണുന്നൊരു സ്റ്റിക്കറിംഗിൽ R15M എന്നൊരു ബാഡ്ജിങ്ങും അതേപോലെ തന്നെ ഈ ഒരു R15M നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇനി ബാക്കി പറയാം. ആ ഒരു ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ആ ഒരു ചെറിയ സ്റ്റിക്കറും കൂടെ മാത്രമേ നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് വശത്താണെങ്കിൽ തന്നെ ചെറിയൊരു രണ്ട് സ്റ്റിക്കേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സൈഡ് വശത്തേക്ക് മാറ്റി നോക്കിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ ടാങ്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ടാങ്കിൽ നല്ലൊരു മാറ്റം ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ടാങ്കിൻ്റെ ഭാഗത്തേക്ക് നോക്കി കഴിയുമ്പം ഡിസൈന് കാര്യങ്ങൾ മൊത്തത്തിൽ മാറി. ഇപ്പോൾ എംബ്ലം ആണെങ്കിൽ തന്നെ മാറിയൊരു ബ്ലാക്കിൽ ആ ഒരു സിൽവർ ഒരു 3D കട്ടിങ് വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു എംബ്ലം തന്നെ വന്നിരിക്കുന്നത്. പിന്നീട് ഈ ഒരു പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കവറിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലായിട്ട് നമുക്ക് എയർ ഔട്ട് പോകാനുള്ള വലിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അടിയിലായിട്ടും നമ്മുടെ ഒരു എയർ പാസിങ്ങിനുള്ളൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ മെയിൻ മാറ്റം പറയേണ്ടത് സീറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോഴാണ്. സീറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വൈഡറായിട്ടുള്ളൊരു സീറ്റ് തന്നെ നമ്മുടെ ഡ്രൈവർക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വൈഡറും അത്യാവശ്യം സോഫ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു സോഫ്റ്റ് വരുന്ന ഈ ഒരു പോർഷനൊക്കെ നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയുള്ളൊരു സീറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് നമുക്ക് ബാക്കിൽ ലഭിച്ചിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ബാക്ക് പോർഷനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു വാഹനത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. നമ്മുടെ നോർമൽ R15 V3 പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ ആ ഒരു ടെയിൽ ബാക്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം നമ്മുടെ R15 V3 തന്നെയാണ് ബാക്കിൻ്റെ ടെയിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ സൈഡിലെ ആ ഒരു പീസസ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നീട് അതേ സെയിം ഒരു ടെയിൽ നമ്മുടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം ഒരു ടയർ ഹഗ്ഗർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സിങ്ങാമിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലുമിനിയം സിങ്ങാമ് തന്നെയാണ് വരുന്നത്. പിന്നീട് ഉള്ളിലായിട്ട് നമുക്ക് ചെറിയൊരു മട്ടലപ്പാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ എക്സോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ എക്സോസ്റ്റിൻ്റെ കവർ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ നോർമൽ R15 V4 നോർമൽ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ ഒരു R15 M വന്നു കഴിയുമ്പോൾ ഒരു സിൽവർ ഫിനിഷിൽ വേറൊരു നല്ല അത്യാവശ്യം കുറച്ചുകൂടി ചെറിയൊരു ഡിസൈനിൽ വരുന്നൊരു സൈലൻസർ ക്യാപ്പ് കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ വീൽസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ ആണ് വീൽസിൻ്റെ കളർ വന്നിരിക്കുന്നത്. പിന്നെ ഡിപ്പർ സൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് വലിയ മാറ്റം കാര്യങ്ങളൊന്നുമില്ല. റൈഡിങ് പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സെയിമായിട്ടുള്ള ഒരു ചെയ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നീട് ടാങ്കിൻ്റെ കാര്യം കുറച്ചുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു V3 ചെറിയൊരു ഫിനിഷിങ് കുറവ് പോലെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തായിരുന്നു. അതായത് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇതിലത് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഫുള്ള് നമ്മുടെ ടൈറ്റാണ്, കുറച്ചുകൂടെ കട്ടിയുള്ളൊരു മെറ്റീരിയലായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു വാഹനത്തിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ടാങ്കിൽ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഒതുങ്ങിയ രീതിയിൽ നല്ലൊരു ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് നമുക്കിവിടെ R15M എന്നൊരു ബൾജിങ്ങിലൊരു എംബ്ലം കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന മീറ്ററെ മൊത്തത്തിലും മാറ്റിയിരിക്കുകയാണ്. കുറച്ചുകൂടെ വലിയൊരു മീറ്റർ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ കൺട്രോൾസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എൻജിൻ കിൽ സ്വിച്ച് വന്നിരുന്ന സെയിം സ്ഥലത്താണ് ആ ഒരു സ്വിച്ചിൽ തന്നെയാണ് നമ്മുടെ സ്റ്റാർട്ട് അടക്കം വരുന്നത്. അതായത് നമുക്ക് ഏറ്റവും ടോപ്പിൽ സ്റ്റോപ്പ്, സെൻറ്റർ പോർഷനിലാണെന്നുണ്ടെങ്കിൽ എൻജിൻ ഓണ്, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ടാവുന്നത്. അതേസമയം നമ്മൾ ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി ഓഫാവും. പിന്നെ അതേപോലെ തന്നെ കീ പൊസിഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നീട് ഇപ്പർ സൈഡിലേക്കാണ് നമ്മൾ വന്നു കഴിയുമ്പം ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് പിന്നെ ആ സെയിം സ്വിച്ചിൽ തന്നെയാണ് പാസ് വരുന്നത്. പിന്നീട് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നീട് ഹോണ്. ഹോണിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു മുഴക്കമുള്ളൊരു ഹോണ് തന്നെയാണ് വരുന്നത്. പിന്നീട് നമ്മൾ ഇത്രയും കാലം ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു നമ്മുടെ ഫോർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ടൊരു ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ മീറ്ററിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നീട് താഴത്തായിട്ടാണ് നമുക്ക് മീറ്ററിൽ സ്വിച്ചസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഏറ്റവും താഴത്തായിട്ടൊരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് നമ്മുടെ ഇൻഫർമേഷനും അതേപോലെ തന്നെ ട്രിപ്പും ഉള്ള സ്വിച്ച് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജ് അലേർട്ട്, കോൾ അലേർട്ട്, കൂളൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. പിന്നീട് റൈറ്റ് സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെയും ലൈറ്റിൻ്റെയും ന്യൂട്രലിൻ്റെയൊക്കെ ഒരു ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നീട് മേലെ ഇടാൻ നമുക്ക് ABSൻ്റെ ഒരു വാണിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രാക്ഷൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് നമുക്ക് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ മീറ്ററിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു RPM മീറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു ടൈമിംഗ് വരുന്നുണ്ട്.
പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രീറ്റ് മോഡ്, സ്ട്രീറ്റ് ട്രാക്ക്, ആ ഒരു മോഡിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് താഴത്തായിട്ട് നമ്മുടെ ആവറേജ് മൈലേജ്, അതേപോലുള്ള കാര്യം ആവറേജ് മൈലേജ്, പിന്നീട് ട്രാക്ഷൻ ഓൺ. ഇതിപ്പോൾ ട്രാക്ഷൻ ഓണാണ്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു റീസണിൽ നമ്മൾ മാറ്റിയതിന് ശേഷം ഇൻഫോ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ഷൻ ഓഫാവും. ട്രാക്ഷൻ ഓഫായി കഴിയുമ്പോൾ നമുക്ക് മുകളിൽ ടി സി എസ് എന്നുള്ള ആ ഒരു വാണിംഗ് കത്തും. അത് വീണ്ടും ഞെക്കി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്ഷൻ ഓണാവും. ട്രാക്ഷൻ ഓണായി കഴിയുമ്പോൾ ടി സി എസിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ മാറും. പിന്നീട് നമ്മൾ നോക്കുമ്പം നമുക്ക് മോഡ്, ഇപ്പം ട്രാക്ക് മോഡ് നമുക്ക് ഇവിടെ എഴുതി വന്നിട്ടുണ്ട്, എന്നാലും സ്ട്രീറ്റ് മോഡിലാണ് കിടക്കുന്നത്. അത് നമ്മൾ ഇൻഫോ ഞെക്കി പിടിക്കുമ്പം ട്രാക്ക് മോഡിലേക്ക് മാറും. പിന്നീട് നമുക്ക് ഇവിടെ ഒരു ട്രാക്കിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ക്യുക്ക് ഷിഫ്റ്ററിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നീട് നമുക്കൊരു വി വി എയുടെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിലായിട്ടാണ് നമുക്ക് ആർ പി എം ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ കോക്ക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ട്രാക്ക് മോഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ലാപ്പ്, അതേപോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ടൈമിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ ഒരു ഇൻഫോയിൽ തന്നെ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ട്രാക്ക് എന്ന് മാറി സ്ട്രീറ്റ് ലൈറ്റിലേക്ക് തന്നെ നമ്മുടെ വാഹനം മാറും. പിന്നീട് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ നേരത്തെ R15 V3 ഉണ്ടായിരുന്ന മെയിൻ പ്രശ്നമാണ് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ നമുക്ക് കുറച്ചുകൂടെ പൊന്തിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഹാൻഡിൽ കുറച്ചുകൂടെ പൊന്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. നേരത്തേനെക്കാട്ടിയും കുറച്ചും കൂടെ റേസ് ചെയ്തിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇരിപ്പ് നമുക്ക് വലിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നീട് ഇതാണ് റൈഡിംഗ് പോസ്റ്റർ വരുന്നത്. പിന്നീട് ലെഗിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ ഫൂട്ടാണ്. അത്ര വലിയൊരു ടോൾ വാഹനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഹൈറ്റ് 174 ആണ്. എനിക്ക് എൻ്റെ രണ്ട് കാലും നിലത്ത് കുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കിത് ഹൈറ്റ് ഉള്ള ഒരാൾക്ക് നമ്മുടെ വാഹനത്തെ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. പിന്നീട് നമ്മൾ ബാക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചെറിയൊരു കുഷീനിങ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മുടെ റൈഡർ സീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് സീറ്റ് ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ചെറിയ കുഷീനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു പീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് ഗ്രാബ് റെയിലായിട്ട് എക്സ്ട്രാ ഒന്നും തന്നെ നമ്മുടെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല. പിന്നീട് ലെഗ് പോസ്റ്റർ ആണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ സെയിം ഒരു സ്പോർട്ടി റേഞ്ചിൽ തന്നെ, ഒരു ഇത്തിരി ബാക്കൗട്ടായിട്ടുള്ള റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ അതേപോലെ തന്നെ ഗിയർ ലിവർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലെഗിൻ്റെ പോസ്റ്റർ വരുന്നത്. അപ്പം നമ്മൾ ജീൻസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ചിലപ്പോൾ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ യമഹയുടെ പെയിൻറ്റിങ് ആയതുകൊണ്ട് പേടിക്കേണ്ട, അത്രയും ക്വാളിറ്റി പെയിൻറ്റിങ് തന്നെയാണ്. പിന്നീട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഇനിയും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇനി ടോളായിട്ടുള്ള ഒരു റൈഡർക്ക് തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാല് ഈ ഒരു പോർഷൻ വരെ സുഖമായിട്ട് വെച്ച് നമ്മുടെ ഒരു വാഹനത്തെ ഓടിക്കാൻ വേണ്ടി സാധിക്കും. പിന്നീട് നമ്മൾ ആക്സിലേറ്റർ കേബിളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ആക്സിലേറ്റർ കേബിളാണ് നമ്മുടെ ഒരു വാഹനത്തിൽ നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിൽ നമുക്ക് ക്യുക്ക് ഷിഫ്റ്റർ കാര്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ ABS തന്നെയാണ്, ഡ്യുവൽ ചാനൽ ABS തന്നെയാണ് നമ്മുടെ ഒരു വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് മറ്റും പോകാം. അതേപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചാർജിങ് പോയിന്റ് നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് വാഹനം ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അത് നിങ്ങൾ ഷോറൂമിൽ എൻക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തു തരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി. പിന്നീട് നമ്മൾ ഈ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യുവൽ ഡിസ്കും, ഡ്യുവൽ ഡിസ്ക് അല്ല, ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത് 282 mm ആണ് വരുന്നത്. അതേപോലെ തന്നെ 220 mm ബാക്ക് ബ്രേക്കും കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഒരു വാഹനത്തിലെ വീൽസ് രണ്ടും വരുന്നത് അലോയ് വീൽസ് ആണ്. 17 inch ആണ് അലോയ് വീൽസ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100/80 R17 ആണ് നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വരുന്നത്. അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ സൈസ് വരുന്നത് 140/70 R17 ആണ് നമ്മുടെ ബാക്ക് വീലിൻ്റെ സൈസ് വരുന്നത്. പിന്നീട് നമുക്ക് ലോ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വാഹനം. അതേപോലെ തന്നെ നമ്മുടെ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 142 kg ആണ്. വലിയൊരു വെയിറ്റ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ വാഹനം സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ടാങ്ക് കപ്പാസിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 L ആണ് നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതേപോലെ 170 mm ആണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ RC വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കുറവില്ല. എന്നാലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ജസ്റ്റ് ഓടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വരുന്നതുകൊണ്ട് ജസ്റ്റ് നമ്മൾ നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ടർബെല്ലി പൊട്ടാതെയൊക്കെ ഇരിക്കും.
നമ്മുടെ ഒരു വാഹനത്തിന്റെ ഗിയറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമ്മുടെ ഒരു വാഹനത്തിൽ വരുന്നത്. അതേപോലെ തന്നെ ക്ലച്ചിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റ് ആണ്. എം ജിയുടെ അത്ര ലൈറ്റ് അല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ലൈറ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലച്ച് വീല് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് നമുക്ക് ബാക്കിൽ ലിങ്ക് ടൈപ്പ് മോണോക്രോസ് സസ്പെൻഷനാണ് വരുന്നത്. നമുക്ക് നോർമലി കുറച്ചുകൂടി താന്നിട്ടുള്ളൊരു യെല്ലോ ഫിനിഷിലാണ് നമ്മുടെ മോണോക്രോസ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഒരു വാഹനത്തിന് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. 155 സി സി നമ്മുടെ സെയിം R15 V3 എഞ്ചിൻ തന്നെയാണ് നമുക്കൊരു വാഹനത്തിൽ വരുന്നത്. എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ 0.2 Nm നമുക്ക് പവർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇതൊരു ലോവർ RPM തന്നെ നമുക്ക് V3 കുറച്ചുകൂടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പിന്നീട് നമ്മളൊരു വാഹനത്തിലെ എഞ്ചിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 RPM 18.4 PS പവറാണ് നമ്മുടെ ഒരു വാഹനത്തിലെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 7,500 RPM 14.2 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഹൃദയമാണ് നമ്മുടെ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് നമുക്ക് ഉള്ളിലായിട്ട് നമുക്ക് റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിലെ റൈഡിംഗ് കോസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സംഭവം എക്സോസ്റ്റ് നോട്ട് നമുക്ക് കിട്ടും. നമുക്ക് വലിയൊരു ചേഞ്ച് വരുന്നില്ല, എന്നാലും ചെറിയൊരു ബാസ് നമുക്ക് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട നോർമൽ നമ്മുടെ ഈ ഒരു സ്വിച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സ്റ്റാർട്ടാക്കി. ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിലെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള വാഹനത്തിന്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ. റൈഡിംഗ് പോസ്റ്റ് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബാക്കോട്ട് കയറി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലീൻ ആയിട്ട് ഇരിക്കാം. കുറച്ച് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കിരുന്ന് നമ്മുടെ വാഹനത്തിൽ പോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു വാഹനം റിലീസ് ആവാത്തതാണ് നമ്മൾ ഡ്രൈവ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നമ്മുടെ വാഹനം ഓൺ റോഡ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാഹനത്തിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ R15 M റേറ്റ് വരുന്നത് ഏകദേശം 220,000 രൂപയുടെ അടുത്താണ് വരുന്നത്. അതേപോലെ നമ്മുടെ മോൺസ്റ്റർ എനർജി ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഹൈക്ക് ഉണ്ടാവും, 2,000 രൂപ അടുത്ത് ചെറിയൊരു ഹൈക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബേസ് വേരിയന്റ് വരുന്നത് നമ്മുടെ റെഡ് ആണ്. ആ ഒരു റെഡിന് 2,500, 2,600 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ റെഡിന്റെ റേറ്റ് വരുന്നത്. പിന്നീട് ബ്ലൂവിന് ഏകദേശം 2,10 അടുത്താണ് റേറ്റ് വരുന്നത്. നമുക്ക് വീത്രനേക്കാളും ചെറിയൊരു ഹൈക്ക് മാത്രമേ ഉള്ളൂ. എങ്കിൽ കൂടെ നമുക്ക് ആ ഒരു വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കമ്പനി ഒരു വാർത്ത തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ലൈറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ മൊത്തത്തിലുള്ള ലുക്കും കാര്യങ്ങളും, അതേപോലെ തന്നെ സസ്പെൻഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നല്ല, നമ്മുടെ ഒരു വാഹനം അടിപൊളിയാണ്. പിന്നീട് അതേപോലെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോള് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഒരു വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.